എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജോ രാജകുമാരി. ഡിഫ്ലവേഴ്സ് ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്ന് സർവ്വസാധാരണമല്ലാത്ത അക്വാപോണിക് എന്ന ഒരു കൃഷിരീതിയെയാണ് പരിചയപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഉടുമ്പൻചോലയിലെ മാൻകുത്തിമേട്ടിലാണ്. ഇവിടെ എത്തുമ്പോൾ കാണുന്നത് നല്ല മനോഹരമായ ഒരു പച്ചക്കറിത്തോട്ടവും അതുപോലെ തന്നെ അക്വാപോണിക് കൃഷിരീതിയിലെ മത്സ്യവുമാണ്. ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. നമ്മൾ സാധാരണയെ കാണാത്ത ഒരു കൃഷിരീതിയാണ് ശരിക്കും അക്വാപോണിക് കൃഷിരീതി. എന്താണ് ഈ കൃഷിരീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്? അക്വാപോണിക്സ് എന്ന് പറയുന്നത് നമ്മൾ മീൻ വളർത്തലും അതിനോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും കൂടെ ചെയ്യുന്ന ഒരു കൃഷിരീതിയാണ്. നമ്മൾ പച്ചക്കറിക്ക് പ്രത്യേകിച്ച് വളവോ മരുന്നുകളോ ഇതൊന്നും ചേർക്കാതെ തന്നെ മീനിൻ്റെ വെള്ളത്തിൽ നിന്ന് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൃഷിരീതിയാണ് അക്വാപോണിക്സ്. അക്വാപോണിക്സ് അല്ലേ. ഇപ്പോൾ ഇവിടെ ഇത് വിജയകരമായി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇതിപ്പോൾ എത്ര നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട്? നമ്മളിത് തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ് കഴിഞ്ഞത്. വിളവെടുപ്പിൽ നിന്ന് കഴിഞ്ഞതാണ്. ഒരു അത്യാവശ്യം വിജയമുള്ള ഒരു കൃഷിരീതി തന്നെയാണ് അക്വാപോണിക്സ്. അക്വാപോണിക്സ് ഇതിപ്പോൾ എത്ര നാൾ കൊണ്ട് ഈ മീനിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും? 4 മുതൽ 6 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും. 6 മാസം. എന്തെല്ലാം ഇതാണ് ഇട്ടിട്ടായിരുന്നത്? നമ്മളിപ്പോൾ ഇട്ടിരുന്നത് ഗിഫ്റ്റ് തിലാപ്പിയാണ്. അത് മാത്രമാണ് ഇട്ടിരുന്നത്. നമുക്കൊരു 4 മാസം അല്ലെ 6 മാസം വരെ 6 മാസത്തിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 1/2 കിലോ മുതൽ ഒരു 1.5 കിലോ വരെയുള്ള മീനിനെ നമുക്ക് കിട്ടും. നമുക്ക് ബോർവെല്ലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുളമുണ്ട്. കുളത്തിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം നിറച്ച് ഒരിക്കൽ നമ്മൾ നിറച്ചാൽ പിന്നീട് നമുക്ക് ഇതിൻ്റെ മാറ്റേണ്ട കാര്യമില്ല. കാരണം ഇത് റീസർക്കുലേറ്റ് ചെയ്ത് കൃഷി മറ്റേ പച്ചക്കറി കൃഷിയിലേക്ക് പോയിട്ട് തിരിച്ച് ആ വെള്ളം തന്നെ റിട്ടേൺ വരുന്ന ഒരു സിസ്റ്റമാണ്. നമ്മൾ സാധാരണ പടുതക്കുളത്തിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കൃഷി കഴിയുമ്പോഴും എല്ലാം വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറി കൊടുക്കേണ്ടി വരും. ഈ കൃഷി രീതിയിൽ നമ്മൾ വെള്ളം മാറ്റേണ്ട കാര്യമില്ല. കാരണം ഇത് റീസർക്കുലേറ്റ് ചെയ്ത് വെള്ളം ക്ലീനായിട്ട് അതിൻ്റെ എന്താ പി എച്ച് ഒക്കെ ഏകദേശം ലെവലാകുന്നതുപോലെ ഉള്ള റിട്ടേൺ വന്നുകൊണ്ടിരിക്കുന്നത്. ദിവസമുള്ള നമ്മൾ മീനിന് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഇതൊരു പായലാണ്. ഇത് ഹൈ പ്രോട്ടീൻ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മളൊരു മീൻ തീറ്റയുടെ കൂടെ തന്നെ അസോളയും കൂടെ മീനിന് കൊടുക്കും. അതിൻ്റെ ദഹന വ്യവസ്ഥയൊക്കെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയുള്ള ഇതാണ് നമ്മുടെ അക്വാപോണിക്സ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മീൻകുളത്തിൽ നിന്നുള്ള വെള്ളം മോട്ടർ പമ്പ് ചെയ്ത് ജാറിലേക്ക് കൊണ്ടുവരുന്നു. അതിനെ ഫിൽട്ടർ ചെയ്ത് ആ വെള്ളമാണ് നമ്മൾ ഈ ബെഡ് വഴി സപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഇത് ഒരുവിധം നിറഞ്ഞു കഴിയുമ്പോൾ ഇതിനൊരു സൈഫൺ സിസ്റ്റം ആണുള്ളത്. ആ ലെവൽ വരുമ്പോഴത്തേനും ഇതിനുള്ളിലുള്ള പൈപ്പിൻ്റെ ലെവൽ വരുമ്പോഴത്തേനും ഇതിൽ സ്റ്റോറാകുന്ന കംപ്ലീറ്റ് വെള്ളം വലിച്ച് വീണ്ടും മീൻകുളത്തിലേക്ക് തിരിച്ചു പോകും അല്ലേ. നമ്മൾ പച്ചക്കറിക്ക് വേണ്ടി വേറെ വളങ്ങളൊന്നും ചേർക്കുകയില്ല. മീനിൻ്റെ വേസ്റ്റ് മാത്രമാണ്. എന്തെല്ലാം പച്ചക്കറികളാണ് ശരിക്കും നട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ? നമ്മൾ ചെയ്തിരുന്നത് പച്ചമുളക് ഇട്ടിരുന്നു, തക്കാളി, ബ്രക്കോളി, അതുപോലെ സാലഡ് കുക്കുമ്പർ, ക്യാരറ്റ്, മല്ലിയില, ബീൻസ്, പാവൽ, പല രീതികളിൽ ചെയ്തിരുന്നു. ഏറ്റവും നല്ല രീതിയിലുള്ള പച്ചക്കറികൾ അല്ലേ സാധാരണ അല്ലേ. മറ്റുള്ള നമ്മുടെ നമ്മൾ മണ്ണിൽ വെക്കുന്ന പച്ചക്കറിയേക്കാൾ വളരെ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പച്ചക്കറി. നല്ല മുളകളാണല്ലോ അല്ലേ. പിന്നെ മറ്റും നമ്മളിപ്പോ സാധാരണ മേടിക്കുന്ന പറഞ്ഞ വിഷാംശം ഉള്ളതായിരുന്നു. ഇത് ഏറ്റവും ജൈവികമായിട്ടുള്ള ഏറ്റവും അല്ലേ നല്ലതായിട്ട് നമുക്ക് കിട്ടും. യാതൊരു തരത്തിലുള്ള മരുന്നുകളോ നമ്മൾ ഇതിന്റെ വളവോ മരുന്നോ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. കംപ്ലീറ്റ് ഇത് തന്നെ. ഇത് തന്നെ ഇത് നമ്മുടെ അക്വാപോണിക്സ് പോലെ തന്നെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഈ പൈപ്പ് സിസ്റ്റം. നമ്മൾ സ്ട്രോബെറി ഉണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് വേറെ ഇതൊന്നുമില്ല. ഇത് വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഉള്ളിലേക്ക് വേരിറങ്ങി ഇതിൽ കൂടി വെള്ളം സർക്കുലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആ വെള്ളത്തിൽ നിന്നാണ് ഇത് വളർത്തുന്നത്. ശരിക്കും ഇതിന് പ്രത്യേക നനി ഒന്നും ആവശ്യമില്ല. ഫുൾ ടൈം വെള്ളത്തിലേക്കാണ് ഈ വെള്ളം. ഇതിൻ്റെ അകത്തോട് 24 hours ഓടിക്കൊണ്ടിരിക്കുവാണ്. അതിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ അത്യാവശ്യം നല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അത്യാവശ്യം ലാഭകരമായിട്ട് പോകുന്നൊരു കേസാണ്. പിന്നെ ഫിഷറീസിന്റെ സബ്സിഡിയോട് കൂടിയാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. ഫിഷറീസ് സബ്സിഡി തരുന്നുണ്ട്, 40% സബ്സിഡി തരുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മൾ എയർ സർക്കുലേഷന് വേണ്ടി എയർ പമ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 എയർ പമ്പാണ് വെച്ചിരിക്കുന്നത്. എയർ പമ്പ് വെച്ച് നമ്മൾ 24 hours വെള്ളത്തിലേക്ക് എയർ കൊടുത്തോണ്ടാണ് വെള്ളത്തിന്റെ ഓക്സിജൻ ലെവൽ എപ്പോഴും ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഏലത്തിന് നനയ്ക്കാനായിട്ട് ഇപ്പോൾ ഏലം റിപ്പാക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത് നനയ്ക്കാനായിട്ടും നമ്മൾ ഇതിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമുക്ക് അതേ ഏലത്തിനും കൂടുതൽ വളം ചെയ്യാതെ ഉപയോഗിക്കാനായിട്ട് നല്ല മിനറൽസും കാര്യങ്ങളും ഉള്ളതായതുകൊണ്ട് ഏലത്തിനത് ഗുണകരമാണല്ലേ. നല്ലതാണ്.